ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സിലെ നമ്മൾ സെക്ടുകൾ എന്താണ് അതുപോലെ നവയുഗ ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്താണ് എന്തുകൊണ്ട് ഇവയൊക്കെ വളരുന്നു ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ ഇഷ്ടം തോന്നുന്നു അതുപോലെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് സെക്ടുകളും നവയുഗ ആത്മീയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണേണ്ടത് ശ്രദ്ധിക്കേണ്ട മേഖലകളെക്കുറിച്ചാണ് സെക്ടികളായിക്കൊള്ളട്ടെ നവയുഗ ആത്മീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ വ്യതിചലനങ്ങൾ വളരെയധികം സാധ്യതകളുള്ള മേഖലയാണിത് അതുകൊണ്ട് നമ്മൾ യുവാക്കൾ കത്തോലിക്കാ സഭയിലെ അംഗങ്ങളായ നമ്മൾ യേശുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കാൻ യേശുവിനെ സാക്ഷ്യം വഹിക്കാൻ ജീവിക്കുന്ന നമ്മൾ ചില എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമതായിട്ട് ഈ നവീന ആത്മീയ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരുടെ സ്വാധീന വലയങ്ങളിൽ പെടുന്നവർ ചിന്തിക്കേണ്ടത് ഞാൻ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായ സംരംഭവുമായിട്ട് അടുക്കുകയോ അല്ലെങ്കിൽ അതിൽ ആകർഷ്ടരാകുകയോ അങ്ങനെയുള്ള ലിറ്ററേച്ചർ വായിക്കുകയോ ചെയ്യുന്നത് വഴി എൻ്റെ മനസ്സ് ഒരു ഗെറ്റോ മെൻ്റാലിറ്റിയിലേക്ക് അടഞ്ഞ മെൻറ്റാലിറ്റിയിലേക്ക് ഒരു എക്സ്ക്ലൂസീവ് നേരിയ ഇടുങ്ങിയ മനസ്ഥിതിയിലേക്ക് ഞാൻ മാറുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെക്റ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം സെക്ടുകളിലേക്ക് അത് സഭാവിരുദ്ധമാണ് മനുഷ്യവിരുദ്ധവും കൂടിയാണ് എന്നാൽ നവീന ആത്മീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ ആകർഷകരായ കൂട്ടുകാർ നമ്മുടെ ചുറ്റും ജോലി ചെയ്യുന്നിടത്തും കോളേജിലൊക്കെ ഉണ്ടാവും അതിൽ കുറേയൊക്കെ നന്മയുണ്ട് പോഷോ പോലെയുള്ള ആളുകളുടെ പഠനങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വായിക്കാനിട വന്നേക്കാം ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി അല്ലല്ലോ ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വകാര്യ മുറിയിൽ നമുക്ക് നമ്മുടെ ടി വിയിൽ കാണാനായിട്ട് നെറ്റിൽ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് പണ്ടത്തെ പോലെ നമുക്ക് നമ്മളെ തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു ചട്ടക്കൂട് നമ്മുടെ ലോകത്തില്ല അതുകൊണ്ട് നമ്മൾ വിവേക പു പുലർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും വലിയ നല്ലൊരു അടയാളമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനൊരു ലിറ്ററേച്ചർ വായിച്ചു അതിൽ ആകർഷ്ടരായിട്ട് ഓജോ ബോർഡൊക്കെ കളിക്കുന്നവരുണ്ട് ഞാൻ ഈ അടുത്ത് തന്നെ ഒരു സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടു അവൻ ഇങ്ങനെയുള്ള ഓജോ ബോർഡ് വഴി കളി കളിച്ചിട്ട് അവൻ അഞ്ച് ലക്ഷം രൂപ ഇപ്പം നഷ്ടമായിട്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ നിന്നും പൈസ കടം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കളിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് കടം മേടിക്കുന്ന ആളുകളുമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവസാനം മനസ്സിലാവണം പക്ഷേ ഇവനെ എന്താണ് ഇവനെ മറ്റ് പൊതു കാര്യങ്ങൾ താല്പര്യമില്ലായിരുന്നു കുറേ നാളുകളായിട്ട് അവനൊഴിവ് കിട്ടിയാൽ ഉടൻ ഉടൻ ഇത് കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരുപാട് ഇന്ന് സൂയിസൈഡുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടാവും ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഇവർ കുറേശ്ശെ കുറേശ്ശെ ഒരു ആത്മീയതയിലേക്ക് അടുത്ത് അതിൻ്റെ പുറകിൽ വലിയ അല്ലെങ്കിൽ സാറ്റാനിക് വർഷിപ്പ് പോലെയുള്ള ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടന്നില്ല അതൊക്കെ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകളിലൂടെ കിട്ടുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് ഞാൻ വായിക്കുന്ന ലിറ്ററേച്ചർ വഴി ഞാൻ കേൾക്കുന്ന കൂട്ടുകാരുടെ നിർദ്ദേശങ്ങൾ വഴി ഏതെങ്കിലും ഒരു പുതിയ ആത്മീയയിലേക്ക് ഞാൻ കടക്കുമ്പോൾ ആ ആത്മീയത വഴി ഞാൻ എൻ്റെ മനസ്സ് ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ടോ സമാന വീക്ഷണങ്ങളുള്ള ആ വീക്ഷണങ്ങളുള്ള ആളുകളുമായി മാത്രം പരിചയപ്പെടുന്ന ഒരു രീതിയാണോ എനിലേക്ക് കടന്നു വരുന്നത് വൈവിധ്യങ്ങളെ ഞാൻ നിരസിക്കാൻ തുടങ്ങുന്നുണ്ടോ ഇതൊരു സ്ഥലം നാർസിസമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നാർസിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വന്തം ശരീരത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് അനിലേക്ക് തന്നെ കുഞ്ഞി നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് ശ്ലവോജി സിസേഗ് എന്ന് പറയുന്ന ഒരു നല്ല എഴുത്തുകാരൻ നിങ്ങളൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഈ സെക്ടുകളെക്കുറിച്ച് നവീന ആത്മീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് വിവച്ഛേദിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ സെക്ടുകളിലെ അല്ലെങ്കിൽ നവീന ചെ ആത്മീയ പ്രസ്ഥാനങ്ങളിലെ ചില അടഞ്ഞ ആ സമൂഹങ്ങളിൽ ചെന്നുപെടുന്നവർ അവർ അവരെ തന്നെയാണ് സ്നേഹിക്കുന്നത് കാരണം എന്നെ ദൈവത്തെ മനസ്സിലാക്കുന്ന അതേപോലെ കുഞ്ഞു കുഞ്ഞു സമൂഹങ്ങൾ വളരെ തെറ്റായ രീതിയിൽ ഇപ്പോൾ സന്നാരാധന പോലെയുള്ള ഒരു ഗ്രൂപ്പിലെ കർത്താവിൻ്റെ ഒരു പുത്രി പിറക്കുമെന്നും പറഞ്ഞ് അവരിങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുവാണ് അവർക്ക് വേറെ ആരുമായിട്ടും ബന്ധമില്ല എംബർ എംമാനു നോക്കിയാലും യുഗം അവസാനിക്കാൻ പോവുകയാണ് അവർ അവരുടെ ഒരു കൊച്ചു കൂട്ടായ്മയാണ് സമാന മനസ്ഥിതിയുള്ള ആളുകളുമായിട്ട് മാത്രമേ അവർക്ക് സംവദിക്കാൻ ആഗ്രഹമുള്ളൂ വ്യത്യസ്തമായ ചിന്താധാരകളെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അപ്പോൾ ഇന്ന് നാനാത്വം ബഹുസ്വരത ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആത്മീയതയിൽ പോയിട്ട് മനസ്സ് അടഞ്ഞടഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല വ്യത്യസ്തരായി നമ്മുടെ വീട്ടിലെ മറ്റു കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമില്ലാതായി വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇത് നമുക്ക് സ്വീകാര്യമല്ല പൊതു സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് ഇഷ്ടമില്ല പള്ളിയിലെ പൊതു കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് താല്പര്യമില്ല പള്ളിയിലെ ആക്ടിവിറ്റീസിൽ ഇടപെടാൻ നമുക്ക് താല്പര്യമില്ല കോളേജ് ലൈഫിലെ പൊതു പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ നമുക്ക് താൽപ്പര്യം നമ്മുടെ താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയും ഈ ചിന്തിക്കുന്ന ആളുകളുടെ കൊച്ചു വലയത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ വെരി എക്സ്പ്രസ്സീവ് സൈൻ ദാറ്റ് യു ആർ സ്ലോലി ബിക്കമ്മിങ് യു നോ എൻ അഡിക്റ്റ് ടു എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രഗ് അതൊരു ആത്മീയ ലഹരിയാണെന്ന് മാത്രം അതുകൊണ്ടാണല്ലോ തങ്കുവിൻ്റെ സ്വർഗീയ വിരുന്ന് എന്നൊക്കെ പറയണേ തങ്കു സ്ഥാപിച്ചുള്ള സഭയ്ക്ക് സ്വർഗീയ വിരുന്ന് എന്നാണ് പറയണത് വെരി അട്രാക്റ്റീവ് ടൈം കാരണം ഇതിങ്ങനെ കഴിച്ച് ഈ ലഹരിയിൽ ചെന്നുപെടുന്നവർ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് രണ്ടാമതൊരു കാര്യം ഭയങ്കര ബ്രെയിൻ വാഷിങ്ങിന് വിധേയരാകുന്നുണ്ട് നമ്മുടെ കുട്ടികൾ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സെക്ടറുകളിൽ ചെന്നുപെടുന്നവരെ അവർ ഒന്നിനു പുറകെ ഒന്ന് പുറകെ കൊച്ചു കൊച്ചു ലീഫ്ലെറ്റുകളിലൂടെ ചെറിയ വീഡിയോകളിലൂടെ ചില ഗെയിമുകളിലൂടെ ചില വിറ്റ്നസ്സുകൾ സാക്ഷ്യങ്ങളിലൂടെ ഇതെല്ലാം കേട്ട് കേട്ട് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് നമ്മൾ പറയുമല്ലോ ദ ഇൻഡ ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തല വേറെ ആൾക്ക് എഴുതി കൊടുക്കുകയാണ് വളരെ അബ്സേഡ് ആയിട്ടുള്ള ഇറാഷണലായിട്ടുള്ള യുക്തിഹീനമായ ചില ചിന്തകളാണ് പലരുടെ ഉള്ളിലും കയറിക്കൂടുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് മരിച്ച ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ പുറത്തു വരുന്ന ലാവകളിൽ ചില അണുക്കൾ ചില പുഴുക്കളൊക്കെ ഉണ്ട് അത് നരകത്ത് നരകമാണ് നരകം ഈ ഭൂമിയുടെ അടിയിലാണ് അവിടെ പൊട്ടി ഒഴുകുന്ന ലാവകളൊക്കെ നരകത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള ചില സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ് കൊടുത്തുകളെയാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചില ആളുകളെ അട്രാക്ട് ചെയ്യുന്നു അതിൻ്റെ പുറകിൽ യുവാക്കൾ പിന്നെ അങ്ങനെ അങ്ങനെയാണ്ട് പോവുകയാണ് അപ്പോൾ യുക്തിരഹിതമായ ചിന്തകളാണ് നിങ്ങളോട് പലർ പങ്കുവെക്കുന്നതെങ്കിൽ ആ പുസ്തകങ്ങൾ സംബന്ധിച്ച് ചില സൈറ്റുകൾ പങ്കുവയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക ഇത് യു ആർ അണ്ടർ ഗോയിങ് എ പ്രോസസ് ഓഫ് ബ്രെയിൻ വാഷിംഗ് അതിനെ വിധേയരാക്കരുത് മൂന്നാമതായിട്ട് ഞാൻ പറയാം ഒരു ദൊന്ന ചിന്ത നമ്മുടെ ഈ സെക്ടുകളിൽ അല്ലെങ്കിൽ വഴിതെറ്റിയ വിശ്വാസ ആത്മീയതകളിൽ ചെന്നുപെടുന്ന ആളുകൾക്കുണ്ട് എന്താണ് ദൊന്ന ചിന്ത എന്നിൽ തന്നെ രണ്ട് ഭാവമുണ്ട് എൻ്റെ ബോഡി എൻ്റെ ശരീരം അത് ഒന്നിനും കൊള്ളാത്തതാണ് തിന്മയാണ് ആത്മാവ് അത് വിശുദ്ധമാണ് ഒരു തേരിൽ ഒരു അതിൻ്റെ തേരാളി ഇരിക്കുന്നത് പോലെ ഈ അല്ലെങ്കിൽ ഒരു കഴുതയുടെ പുറത്ത് ഒരാളിരുന്ന് യാത്ര ചെയ്യുന്നത് പോലെ കഴുതെ പോലെയാണ് അവിടെ ശരീരം കാണുന്നത് തേരാളി പോലെയാണ് ആത്മാവ് അപ്പോൾ ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കണം നിങ്ങൾ കൂട്ടുകാരുടെ ഇടയിൽ ആരെങ്കിലും ശരീരത്തെ വളരെ മോശമായി പറയുന്നുണ്ടെങ്കിൽ വെറും പാപവസ്തുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം എന്തോ വിധിചലനങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മാവിനെ മാത്രമല്ല ശരീരത്തെയും ആത്മാവിനെ ഉൾക്കൊള്ളുന്ന മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ അപ്പനും അമ്മയും ലൈംഗികമായ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്ന് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ അത് തെറ്റായൊരു പ്രസ്ഥാനമല്ല അപ്പം നിങ്ങളുടെ ഇടയിലെ ചില കൂട്ടുകാർ നോക്കിയോ സെക്ഷുവാലിറ്റിയോട് വളരെ കഠിനമായ എതിർപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൈനൊന്നുമല്ല ചില വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ചില കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള വഴിപഴച്ച ആശയങ്ങളാണ് സെക്സിനെ കുറിച്ച് തന്നെയുള്ളത് ഈ ബോഡി അശ്ലീലമാണ് അത് എത്രയോ പ്രതിലോമപരമായ ഒരു കാഴ്ചപ്പാട് നിഷേധാത്മകമായ കാഴ്ചപ്പാടാണ് അപ്പോൾ സ്വന്തം തന്നെ ജീവിതത്തിൽ ദ്വന്ദ്ചിന്തയുണ്ടാകും ദ്വന്ദം എന്നങ്ങൾ കേട്ടു കാണും ഡുവാലിറ്റി ഡുവലിസം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്തെയും ത്തിലും ദ്വന്തചിന്ത അവർ കാണും ഈ ലോകം തെറ്റാണ് വഴിപഴിച്ചതാണ് ഇത് നമുക്ക് ജീവിക്കാനുള്ള നമുക്കാർക്കും ജീവിക്കാനുള്ളതല്ല അത് സത്യമാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ലോകത്തിൽ മുഴുവൻ അശ്ലീലമാണ് സിനിമ മോശമാണ് പാട്ട് കേൾക്കാൻ പാടില്ല ഞാൻ ഇവിടെ തന്നെ പഠിപ്പിച്ചു പോയാൽ എൻ്റെ ചില ടീമുകൾ ശിഷ്യന്മാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ ചിലത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആൽബം തോന്നിയിട്ടുണ്ട് അവരൊരു സിനിമ കാണില്ല പാട്ട് കേൾക്കാൻ പാടില്ല അതായത് സെക്കുലർ വേൾഡിലെ ഡെവലപ്പ് ചെയ്യുന്ന ദൈവം തന്നെ കൊടുത്ത ബുദ്ധിയുടെ വെളിച്ചത്തിൽ വളർന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ അതെല്ലാം നെഗറ്റീവായിട്ട് കാണുക മോശമാണെന്ന് കാണുക ദ്വന്ദ്ചിന്തയുടെ വേറൊരു സൂചനയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തിൽ നിന്നു തന്നെ അപ്പോൾ ഒരു ആൻറ്റഗോണിസമാണ് അവർ ജീവിക്കുന്നത് അതായത് ഒരു വൈരു വൈരുദ്ധ്യ ചിന്തയിൽ അവർ ജീവിക്കുന്നത് ഹൈ ഡൈക്കോട്ടമി എന്നൊക്കെ നമ്മൾ പറയും എ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വേറെ രീതിയിൽ പറഞ്ഞാൽ ഷിസൊഫ്രേനിയെന്നൊക്കെ പറയണതിൻ്റെ വേറൊരു രീതിയാണത് ഐഡിയോളോജിക്കലാണെന്ന് മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയില്ലേ ഉള്ള മോഡൽ അവന് അടുത്ത നേരം അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന പോലെയുള്ള ആളുകൾ അവരെ ഇങ്ങനെ ഇതുപോലെ സിഷൻസ് കാണുകയാണ് ഡെറിഡ എന്നൊക്കെ പറയുന്ന ചിന്തകൻ നിങ്ങൾ ചിലപ്പോൾ പഠനങ്ങളിൽ കണ്ടു കാണും സാഹിത്യം പഠിച്ചവരും ഫിലോസഫി പഠിച്ചവരും ഫിലിം പഠിക്കുന്നവരൊക്കെ ദെർ ഈസ് എ ഇൻ്റേണൽ ബ്രീച്ച് ഒരു വിള്ളൽ അവർ കാണുവാണ് ഈ ലോകത്തിലെ അതുകൊണ്ട് തന്നെ ചിലവർ ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പുകളിൽ ചെന്ന് കയറുകയാണ് അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെയൊക്കെ വലിയവരിലും കാണുന്നു മൂ നാലാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു നവീന ആത്മീയ പ്രസ്ഥാനം വഴിതെറ്റിയതാണോ എന്ന് നിങ്ങൾക്ക് അറിയാനുള്ള വഴി യു ബിക്കം സ്ലോവ്ലി മോർ ആൻഡ് മോർ ഇൻടോളറൻ്റ് അസഹിഷ്ണുത നിങ്ങളിൽ കൂടി കൂടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്തതിനോടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വെറുപ്പാണ് ഈ വെറുപ്പ് സൃഷ്ടിക്കുക വിശ് വെറുപ്പ് വിശക്കുക എന്നുള്ള ഒരു ലോകത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ സൈറ്റുകളിലൂടെ ഫേക്ക് ഐഡികളിലൂടെ എന്തുമാത്രം ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പരുത്തുന്നത് അർദ്ധസത്യങ്ങൾ പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലഘട്ടം അല്ലേ ഇത് സത്യാനന്തര കാലഘട്ടം എന്ന് പറയും ഒട്ടും സത്യമല്ലാത്ത കാര്യങ്ങൾ വളരെ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ് കൊടും ക്രൂരതകളും അതുപോലെ കറപ്ഷനും ചെയ്യുന്ന ആളുകൾ വിശുദ്ധൻ്റെ മുഖത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ തമാശ ഇതൊക്കെ നമ്മളെ ആകർഷിക്കുന്നു അപ്പോൾ ഈ ഒരു തരം ഇൻടോളറൻസ് ഒരു തരം പെസിമിസം എല്ലാ ഒരു വിഷാദ ചിന്ത എപ്പോൾ വായെടുത്തു കഴിഞ്ഞാലും നെഗറ്റീവ്സ് മാത്രം പറയുക എല്ലാത്തിനെ കുറിച്ചും ഇതൊക്കെ ഈ വഴിപഴച്ച ആത്മീയതയുടെ ലക്ഷണങ്ങളാണ് അങ്ങനെയുള്ളവരെ ഇതിലൊക്കെ ചെന്ന് ചാടും ഈ സെക്ടുകളൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് കുറഞ്ഞ് ശരിക്കും അപഗ്രഹിച്ചോ അല്ലെങ്കിൽ ഈ നവീന യുഗ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കുക ഞാൻ പറഞ്ഞില്ല നവീന യുഗ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ എല്ലാം വ്യവസ്ഥാപിത മതങ്ങൾക്കെതിരൊന്നുമല്ല പക്ഷെ പല സെക് സെക്റ്റുകൾ തീർച്ചയായിട്ടും വൻ ദ ലീഡർ ഡൈസ് ദ മൂവ്മെൻ്റ് ഡൈസ് ആ കരിസ്മയുള്ള നേതാവ് ചത്താൽ അതോടുകൂടി അത് കഴിഞ്ഞു എന്നാൽ നല്ല ആത്മീയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ അതൊരു നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല അത് ദൈവവും മനുഷ്യനും തമ്മിൽ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സത്യസായി ബാബ പോയോടുകൂടെ സത്യസായിബാബയുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു നട്ടെല്ലാം ഒടിഞ്ഞു ബ്രഹ്മകുമാരീശ് അത്രയും സംഭവിക്കുന്നില്ല കാരണം എന്താണ് അല്ലെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ യോഗ പ്രസ്ഥാനം അങ്ങനെ ക്ഷയിച്ചു പോവുകയില്ല കാരണം അതിലെ ഈ പറയുന്ന നേരത്തെ പോലെയുള്ള നമ്പറുകൾ മൈലേജ് കൂട്ടാനുള്ള നമ്പറുകൾ ബ്രഹ്മകുമാരീശിൽ ധ്യാനമാണ് രജയോഗമാണ് അതിൻ്റെ അടിസ്ഥാനം സുദർശനക്രിയയുടെ അടിസ്ഥാനവും യോഗ സിസ്റ്റമാണ് പതിനഞ്ചില് രൂപപ്പെടുത്തിയ എത്രയോ രണ്ടായിരത്തിൽ അതിനപ്പുറത്തന വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രൂപപ്പെടുത്തിയ എന്നാൽ അതിനുമുമ്പ് അത് ഹിന്ദുക്കളുടെ ഒന്നും അല്ലായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ഒരു സിസ്റ്റം ഓഫ് റിലേഷൻ വിത്ത് ഗോഡായിരുന്നു അത് ശരീരത്തിൻ്റെ രോഗങ്ങൾക്കും മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും സഹായകമായ കുറേ അഭ്യാസങ്ങൾ അതിലുണ്ട് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കും പക്ഷേ മറ്റു പലതും വെൻ ദ ലീഡർ ഡൈസ് ദ മൂവ്മെൻറ്റ് ഓൾസോ ഡൈസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഈ എഫ് എം എർ വളരെ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ നവീന ആത്മീയതയിൽ ശ്രദ്ധിക്കേണ്ടത് പ്രോസ്പെരിറ്റി ഗോസ്പലാണ് പലതും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കാൻ പൈസ ഉണ്ടാകാൻ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവരൊക്കെ നിങ്ങൾ സുവിശേഷങ്ങളിൽ കർത്താവ് യോഹനാൻ്റെ ആറാധ്യായത്തിൽ അഞ്ചപ്പം അയ്യായിരം പേരെ തീറ്റിപ്പോയിട്ട് പിറ്റത്തെ ദിവസം ജനങ്ങൾ ഓടിക്കൂടുമ്പോൾ കർത്താവ് ഓടി മറയുവാണ് തടാകത്തിൻ്റെ അപ്പുറത്തേക്ക് ആൾ വിട്ടുപോയി അവിടെയും ജനം ഓടിക്കൂടി അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ് തിന്ന് ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങളിവിടെ വരുന്നത് ഇന്ന് നമ്മുടെ പല ആത്മീയ പ്രസ്ഥാനങ്ങളിലും ആളുകൾ ഓടിക്കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാനുള്ള ത്രാണിയില്ല അത് നേരിടാൻ അവരാഗ്രഹിക്കുന്നുമില്ല ദേ ഡോണ്ട് ആക്സെപ്റ്റ് സഫറിംഗ് ആസ് ഇന്നൊവേറ്റബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീർണനാണ് എനിക്കിപ്പോൾ അറുപത് വയസ്സായി എൻ്റെ പ്രോസ്ട്രേറ്റ് പോയി എനിക്ക് അതുപോലെ തല ചുറ്റുന്ന വെർട്ടിഗോ എന്ന് പറഞ്ഞൊരസുഖം വന്നു അങ്ങനെ ഓരോ അസുഖങ്ങളും ഇനി കൂടിക്കൂടി വരുവുള്ളൂ ഐ ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം രോഗം വരുമ്പോഴില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് യോ രോഗം മാറാൻ മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് രോഗത്തെ നേരായ രീതിയിൽ സമീപിക്കാനുള്ള ഒരു സമീപന രീതി കിട്ടാനും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് യഥാർത്ഥ മതം പഠിപ്പിക്കുന്നത് ക്രിസ്തു സഹനങ്ങളിൽ നിന്ന് ഓടിപ്പോയ ഒരു ദൈവമല്ല സഹനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നാണ് ഉറച്ച നിലപാടുകളിൽ നിന്ന് ആ നിലപാടുകൾക്ക് വേണ്ടി ജീവഹത്യ നടക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും കുരിശിനെ സ്വപ്നം കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഈ പ്രോസ്പെരിറ്റി ഗോസ്പെൽ എന്ന് പറയുന്നൊരു സാധനം ഈ പ്രൊട്ടക്ഷൻ്റെ കാരൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വരുന്നുണ്ട് പക്ഷേ എത്രയോ പ്രൊട്ടക്ഷൻ്റെ സഭകളിലുള്ള ആളുകളാണ് മിഷണറിമാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏ അവരെന്താണ് പറയുന്നത് നിനക്ക് കാറ് തരാം അമേരിക്കയിൽ ജോലി തരാം നിനക്ക് വീട് വെച്ച് തരാം അങ്ങനെ പറഞ്ഞിട്ട് അത് എന്ത് എന്തു അല്ലെങ്കിൽ എനിക്ക് ഗൾഫിലേക്ക് പോകണം എന്നോടൊരു ചെറുക്കം ഈ അടുത്ത് പറഞ്ഞതാണ് എനിക്ക് ദൈവം എന്നെ സ്പർശിച്ചു എന്താണ് സ്പർശിച്ചത് ഞാൻ എസ് എസ് എൽ സിക്ക് കോപ്പി അടിച്ചു അഞ്ച് വിഷയത്തിൽ എന്നിട്ടും ഞാൻ ജയിച്ചു കോപ്പി അടി പിടിച്ചില്ല ദൈവത്തിന് ദൈവത്തിന് പ്രത്യേക സ്തുതി എന്താ ആത്മീയതയാണത് ഇങ്ങനെയുള്ള ആത്മീയതയൊക്കെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അതായത് നമ്മൾ കരുക്കുന്ന കള്ള പ്രശ്നങ്ങൾക്ക് ദൈവം കൂട്ടുനിന്നു എന്ന് ഇവനെ അങ്ങോട്ട് വ്യാഖ്യാനിക്കുകയാണ് ആന്ത്രോപ്പോമോർഫിസം എന്ന് പറയും ദൈവത്തെ മനുഷ്യൻ്റെ കണ്ണുകളിലൂടെ കാഴ്ചപ്പാടുകളിലൂടെ കണ്ട് നമ്മുടെ ഹൃദയം സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ആത്മീയത അപ്പോൾ ഇങ്ങനെയുള്ള വ്യതിചലിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് യുവാക്കളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് എല്ലാവരും ഈ പ്രോസ്പെരിറ്റി നോക്കി വ ധനസമ്പാദനം നോക്കി അങ്ങനെയാണല്ലോ ചെവിത്താൻ സേവയിലൊക്കെ ചെന്ന് പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസ്പെരിറ്റി ഒരു സെൻസിലാണ് നിങ്ങളുടെ ആത്മീയത പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല നമുക്കിനി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും ഞാനിപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത് കൂട്ടുകാരോടൊത്ത് അല്പനേരം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം നമ്മൾ നവീന യുഗ യുഗാത്മീയതകളിൽ നല്ലതും ചീത്തയുമുണ്ട് ആ ചീത്തതയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ആറ് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത് നിങ്ങളത് വീണ്ടും വീണ്ടും ഓർക്കേണ്ടതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് ഒരടഞ്ഞ മനഃസ്ഥിതി നിങ്ങളിൽ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ ചെന്ന് പെടാൻ പോകുന്നത് ഒരു വലിയ കെണിയിലാണ് മെല്ലെ അതിൽ നിന്ന് തല ഉയരാൻ നോക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ വലിയൊരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം മൂന്നാമതായിട്ട് ദൊന്ന് ചിന്ത നിങ്ങളുടെ ശരീരത്തോട് ലോകത്തോട് ഉറപ്പിച്ചോ നിങ്ങൾ കെണിയുടെ പാതയിലാണ് നാലാമതായിട്ട് നിങ്ങളിൽ ഒരു തരം വിഷാദ ചിന്തകൾ ഒരു തരം ഇൻടോളറൻസ് അസഹിഷ്ണുത എല്ലാത്തിനോടും അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ നാലാമത് അഞ്ചാമതായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഒരു പ്രസ്ഥാനത്തിന് നൈരന്തര്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മളാകെ പത്ത് നാൽപ്പത് പോലെ ജീവിക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം വെട്ടിപ്പോൾ തന്നെ നിങ്ങൾക്ക് പത്തിരുപത് ഇരുപത്തഞ്ച് വയസ്സായി അവർ റിട്ടയേർഡായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ആഫീസൊക്കെ പൂട്ടി അപ്പോൾ ഒരു നാൽപ്പത് വർഷം ഏറി വന്നാൽ നമുക്കുണ്ടെന്ന് വിചാരിച്ചോ ഈ കാലഘട്ടത്തിൽ ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ചത്തു പോകണം എന്നാലേ ഇത് ചത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ കാർണവന്മാരും നമ്മുടെ മത നേതാക്കളും സമൂഹത്തിലെ അഭ്യസ്തവിതരായ ആളുകളും ഈ കാര്യങ്ങൾ പഠിച്ച് വിശകലനം ചെയ്തവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം നമ്മൾ നമ്മളതിൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അവസാനം ഞാൻ പറഞ്ഞു പ്രോസ്പെരിറ്റി മാത്രം നോക്കിയ ആത്മീയത ഈ അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങൾ ഈ നവീന യുഗ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഉള്ള ചിന്തകൾ വായിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് പരിചയപ്പെടുകയോ ചെയ്യുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ യു ആർ ഗോയിങ് ഇൻ എ റോങ് പാത്ത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക മാത്രമല്ല സെക്ടുകളെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ സെക്റ്റുകൾ അതിൽ തന്നെ തെറ്റാണ് അതുകൊണ്ട് സെക്ടുകളെക്കുറിച്ചല്ല ഞാനീ പറഞ്ഞത് ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ ബൈബിളിൽ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അപ്പസ്തോലവന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് പത്രോസ് ഭത്രോസ്ലിഹ എഴുതിയ രണ്ടാം ലേഖനം അതിലെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ എൻ്റെ കൂട്ടുകാരൊന്ന് വായിച്ച് നോക്കിക്കുക അവിടെ പറയുന്നുണ്ട് വ്യാജ ഉപദേഷ്ടാക്കളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ പഠിപ്പിക്കും വ്യാജം പറയും നാഥനെ തള്ളിപ്പറയും ഈ ഈ കാര്യങ്ങൾ ഒന്നാം നൂറ്റാണ്ടിലുണ്ടെന്ന് അതിപ്പോൾ കർത്താവിന് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പഴയ നിയമത്തിലും നമ്മൾ വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് കേൾക്കുന്നില്ലേ പൗലോസ് തോ തിമാതോസിയസിനെ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ നാലാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കേൾവിക്ക് ഇമ്പമുള്ളത് പ്രഘോഷിക്കുന്നു ഇപ്പോൾ ഈ നവീന യുഗ ആത്മീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന അതാണ് നമുക്കിഷ്ടമാണ് രോഗം മാറുന്നു അത്ഭുതങ്ങൾ കാണുന്നു അടയാളങ്ങൾ കാണുന്നു ഏഹ് ജോലി കിട്ടുന്നു ഉദ്ദിഷ്ട കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിലപ്പോൾ പല സാക്ഷികളൊക്കെ നമ്മുടെ പറയും പക്ഷേ ഇവരൊക്കെ തള്ളലിൻ്റെ വ്യക്തികളാണ് പലരും തള്ളി തള്ളി മറിക്കുകയാണ് ഏഹ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാനായിട്ട് കേൾവിക്ക് ഇമ്പമുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് ഇവരാരും സഹനത്തെക്കുറിച്ച് പറയില്ലോ കാരണം സഹനത്തെക്കുറിച്ച് പറഞ്ഞ ആൾക്കാർ വരില്ല മോനെ ഇത് സഹിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുമോ അപ്പോൾ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം കറപ്ഷനും കൂടെ നില സഹനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ ആരും വരില്ല അപ്പോൾ നമ്മൾ അതുപോലെ കെട്ടുകഥകൾ പ്രചരിപ്പിക്കും ഞാൻ നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ അവരെക്കുറിച്ച് അവരുടെ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഭയങ്കര തള്ളല് മൂന്നാമതായിട്ട് നമ്മൾ ഇതിൽ ഓർക്കേണ്ടത് കത്തോലിക്ക സഭയുടെ ആ തനിമ നമ്മൾ മനസ്സിലാക്കണം എന്താണ് കത്തോലിക്ക സഭയുടെ തനിമ കറുത്താവശ്യമു ചെയ്യുക പന്ത്രണ്ട് അപ്പസ്റ്റോൽമാരെ സ്ഥാപിച്ചു പത്രോസിനെ അതിൻ്റെ നേതൃത്വത്തിൽ വെച്ചു അവരെ ആദ്യമ സഭ ഒരു സഭയുടെ രൂപമായിട്ട് അദ്ദേഹം കൊണ്ടുനടന്നു ഈ അപ്പസ്തോലന്മാരെ തുടർച്ചയാണ് നമ്മുടെ മെത്രാൻമാരെ കൈവപ്പിലൂടെ അതിൻ്റെ തുടർച്ചയാണ് പട്ടത്തിലൂടെ നമ്മൾ വൈദികര് കൊടുക്കുന്നത് അൽമായരും ഈ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ് പറ്റുന്നവരാണ് മാമൂദീസ സ്വീകരിച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ രാജീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നവരാണ് ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അപ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആ സഭയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ ആ ക്രിസ്തു സ്ഥാപിച്ച യഥാർത്ഥമായ സഭയിലാണ് നമ്മൾ അംഗമായിരിക്കുന്നത് രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ തിരുവചനങ്ങളിലുണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കറക്റ്റായിട്ട് നടത്താൻ നമ്മുടെ പഠിക്കുന്നൊരു സമൂഹം ഇവിടെയുണ്ട് അവരിലൂടെ നൽകുന്ന വ്യാഖ്യാനങ്ങൾ അതാണ് ഔ ഔദ്യോഗിക പഠനങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത് പിന്നെ വലിയൊരു പാരമ്പര്യമുണ്ട് സഭയ്ക്ക് രണ്ടായിരം വർഷങ്ങളോളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ ഉണ്ട ഒരുപാട് പോരായ്മകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കാലാകാലങ്ങളിൽ തിരുത്തി നമ്മളെന്നും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട അതിനുള്ളൊരു സംവിധാനം നമുക്കുണ്ട് അപ്പോൾ ഈ കർത്താവ് നേരിട്ട് സ്ഥാപിച്ച സഭ ആ സഭ നൽകുന്ന കൂതാശകളിലൂടെ ക്രിസ്തുവായിട്ടുള്ള ക്രിസ്തുവിൻ്റെ കൃപ ആ ഗ്രേസ് അത് ലഭിക്കാൻ നമുക്കിടവരുന്നത് സഭയിലാണ് അപ്പോൾ അങ്ങനെ ഒരു സഭ ഇവിടെ ഉള്ളപ്പോൾ ആ സഭയിൽ ആ സഭ പരിപൂർണമായിട്ട് സെയിൻഡ്ലിയാണ് വിശുദ്ധമാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മളെ നമ്മളെല്ലാം കൂടിയതാണല്ലോ സഭ അപ്പോൾ നമ്മളിലൊക്കെ പാപത്തിൻ്റെ അംശങ്ങളുണ്ട് അതുപോലെ നന്മയുടെ അംശങ്ങളുണ്ട് ഇത് കൂടിക്കലർന്നതാണ് പക്ഷേ ആ സഭയിലായിരുന്നു കൊണ്ട് സഭയുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പോരായ്മകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ചെറിയ ഇപ്പം ഒരു അച്ഛനുമായിട്ട് ഒരു ത്രാട്ടുണ്ടായി ഒരു വഴക്കുണ്ടായി അതോടുകൂടാതെ നമ്മൾ കർത്താവിന് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പുതിയ പുതിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും എതിരല്ല അതെന്നുംണ്ടായിക്കൊണ്ടിരിക്കും അതിലൊക്കെ ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ അതിൽ തീന്മകൾ വരുന്ന ചില ഘടകങ്ങളുണ്ട് അത് വരുമ്പോൾ ഉടനെ തന്നെ അതിനെ സമിതികൾ അതിനെക്കുറിച്ച് പറയുന്നതും നമ്മളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുമുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒന്നാമതായിട്ട് പറയേണ്ടത് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അഞ്ചാറ് കുറിച്ച് പറഞ്ഞു വഴിതെറ്റി ആത്മീയതയിലാണെങ്കിൽ അത് നമ്മൾ ചെന്ന് വിടുമ്പോൾ മാത്രമല്ല നമ്മുടെ കൂട്ടുകാർ അങ്ങനെയുള്ള ഒരു രീതിയിലാണെങ്കിലോ നമ്മൾ ഉടനെ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം നിങ്ങൾ കൂട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക അച്ഛന്മാർ സന്യാസിനികളൊക്കെ അവരവരുടെ ആവൃതിക്കുള്ളിലാണ് നിന്നാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർ നിങ്ങളാണ് ജോലിസ്ഥലത്ത് കോളേജിൽ റിക്രിയേഷൻ സ്ഥലങ്ങളിൽ കളിക്കളങ്ങളിൽ ഒക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടുകാർ ഇങ്ങനെയുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അവരെ പെട്ടെന്ന് മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുത്താം അതുപോലെ ഒരു പക്ഷേ ഇതിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചില വൈദികരുടെ ചില പെരുമാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസഹൈഷ്ണുത ഉണ്ടാക്കാം കാരണം വൈദികർ നിങ്ങളുമായിട്ട് എന്നും പ്രായവ്യത്യാസം ഉണ്ടാവും അവരിച്ചിരി പഴയ ചിന്താഗതിക്കാരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ബലഹീനതകളുണ്ടാകും പൗരോഹിതത്തിൻ്റെ ബലഹീനതകളല്ല ആ പൗ പുരോഹിതൻ്റെ ബലഹീനതയാണത് അതിൻ്റെ പേരിൽ അച്ഛനുമായിട്ട് നിങ്ങൾക്ക് ചേരാത വരുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു പറ്റിയെങ്കിൽ നമ്മൾ അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എടുക്കരുത് അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെയുള്ള സെക്ടറുകളിലേക്ക് പോകാനിട വരുന്ന കുറേ പേരുടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരു നമ്മുടെ വിശ്വാസം വൈദികർ മാതൃകകളാകണോ അതിൻ്റെ കുറ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒഴിഞ്ഞു പോവുകയല്ല പ്രത്യേകിച്ച് വൈദികരെ പരിശീലിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഒരു വൈദികൻ തെറ്റ് ചെയ്യുമെങ്കിൽ എൻ്റെ തന്നെ ചില കൂട്ടുകാർ പറയുന്നത് പോലെ ദൈവം അവനോട് ചോദിക്കട്ടെ ഞാൻ അതിൻ്റെ പേരിൽ സഭ ഉപേക്ഷിച്ച് ഒരു സെക്റ്റിൽ പോയി കുടുങ്ങി അതിനേക്കാൾ വലിയ അപകടത്തിൽ ചെന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടുകാരെ അക്കമ്പനി ചെയ്യണം അവരുടെ കൂടെ നടക്കണം അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തണം അവർക്ക് ചിലപ്പോൾ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനുമായിട്ടോ മെത്രാനായിട്ടോ ബന്ധപ്പെടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്തണം മതധ്യാപകരെ നിങ്ങളുടെ നാടുകളിൽ തന്നെ വളരെ വിശിഷ്ടമായ സേവനം ചെയ്യുന്ന എത്രയോ അത്മാരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുത്തണം അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഇരുത്തം വന്ന ആളുകളുമായിട്ട് നിങ്ങളവരെ ബന്ധപ്പെടുത്തണം പിന്നെ ദൈവശാസ്ത്ര കോഴ്സുകൾ വായിക്കാൻ അവർക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നല്ല ലിറ്ററേച്ചർ ഇന്ന് നമ്മുടെ സഭയിൽ ഇഷ്ടംപോലെ ലിറ്ററേച്ചർ അങ്ങനെയുണ്ട് അങ്ങനെ ലിറ്ററേച്ചറുകൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് പോലും ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുകാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം ഇപ്പം വിശ്വാസാധിഷ്ഠിതമായിട്ടും ചിന്തിക്കാൻ യുക്തി അധിഷ്ഠിതമായിട്ടും അവരെ പരിശീലിപ്പിക്കണം അതുപോലെ ഇങ്ങനെയുള്ള വഴിതെറ്റുന്നു എന്ന് തോന്നുന്ന ആ കുട്ടികളെ നമ്മൾ എത്രയും പെട്ടെന്ന് സഭയുടെ ഏതെങ്കിലും സംഘടനകളിൽ ഭാഗഭാഗിത്വം കൊടുക്കണം ഇപ്പോൾ പലരും മറ്റ് സെക്ടറുകളിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പലപ്പോഴും ലീഡർഷിപ്പ് നോക്കിയിട്ടാണ് നമുക്കറിയാലോ ചെറുപ്പകാലത്ത് നമ്മുടെ സാധ്യതകൾ നമ്മുടെ ടാലൻസ് ആ ടാലൻസ് വളർത്താൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ വികാസം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സമൂഹത്തിലൊരു വളർച്ച ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നു ആരാണ് ആഗ്രഹിക്കാത്തത് ഞാനടക്കം എന്നെക്കുറിച്ച് നല്ലത് പറയുന്നത് ആ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ഇത് ആഗ്രഹമുണ്ട് അപ്പോൾ ഒരല്പം പെരുമ അല്പം പേര് അതുപോലെ ഈ സെക്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന അല്പം സമ്പത്തും കൂടി ആയാലോ പിന്നെ പറയേ വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സഭയിൽ തന്നെ എത്രമാത്രം സംഘടനകളാണുള്ളത് പ്രസ്ഥാനങ്ങളാണുള്ളത് ഏഹ് ഞാൻ നേരത്തെ ജീസസ് യൂത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സോഷ്യൽ സർവീസസ് ചെയ്യുന്ന നല്ല വിശുദ്ധരായി ജീവിക്കുന്ന അച്ഛന്മാരും സന്യാസിനികളുമുണ്ട് അവരെ ഒക്കെയായിട്ട് ബന്ധപ്പെടുത്താൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അത് ഈ സെക്ടുകളുടെയും നവീന ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വെളിപാടുകളെ കുറിച്ചാണ് സ്വകാര്യ വെളിപാടുകളുടെ കാലം ഇന്ന് കൂടിക്കൂടി വന്നിരിക്കുകയാണ് കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടായതോടുകൂടെ അവൻ ബൈബിള് സ്വന്തമായിട്ട് വായിക്കാൻ തുടങ്ങിയതോടുകൂടെ അവൻ ഓരോന്നും വായിക്കുകയും അവന് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു അത് ദൈവത്തിൻ്റെ വെളിപാടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സ്വകാര്യ വെളിപാടുകളെക്കുറിച്ച് ഒരു ചെറിയ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ് വെളിപാടുകൾ രണ്ട് തരമുണ്ട് റെവലേഷൻ

ആ തോന്നിപ്പുകൾ സഭയിലുള്ള സ്ഥാനം എന്താണ് പൊതു ഈ സ്വകാര്യ വെളിപാടുകളുടെ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും ബൈബിളിലുണ്ട് കാലാകാലങ്ങളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ ക്വാപുദാശികമായ ജീവിതത്തിലൂടെ ജീവിത കമ്മ്യൂണിറ്റിയുടെ ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിത ക്രമത്തിലൂടെ അത് വെളിവാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ചെറിയ വെളിപാടുണ്ടായാൽ അത് സഭയുടെ മൊത്തമായ നന്മയ്ക്കോ ലോകത്തിൻ്റെ നന്മയ്ക്കോ വേണ്ടി ഇട്ടുള്ളതല്ല അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ വെളിപ്പെട്ട് കഴിഞ്ഞു രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ബൈബിളിലെ വചനങ്ങളിലുണ്ട് കുദാശ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് സ്വകാര്യ വെളിപാടുണ്ടായാൽ അതിൻ്റെ പുറകെ നമ്മൾ ഓടണ്ട കാരണം അത് ഓടി ഓടിയില്ലെങ്കിലും അത് മനസ്സിലാക്കി അതിൽ നന്മയുണ്ടായിക്കോട്ടെ ചിലപ്പോൾ പക്ഷേ ആ നന്മയുണ്ടെങ്കിൽ അത് അയാൾക്ക് വേണ്ടി വെളിപ്പെട്ടതാണ് അല്ലാതെ എൻ്റെ രക്ഷയ്ക്ക് അത് ആവശ്യമല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക ഒരാൾക്കൊരു പുതിയ വെളിപാടുണ്ടായാൽ ആ വെളിപാട് കൊണ്ട് ക്രിസ്തുയിലൂടെ നടത്തിയ വെളിപാട് പൂർണ്ണമാക്കുന്നില്ല അല്ലെങ്കിൽ അതിന് പാരലായിട്ട് കൂടുതൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒന്നും അത് പ്രത്യേകിച്ച് നൽകുന്നുമില്ല പെർഫെക്റ്റായിട്ട് നൽകുന്നുമില്ല അപ്പം പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത് ഈ വെളിപാടുണ്ടായി ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊന്നും വിശുദ്ധിയുടെ ലക്ഷണമായിട്ട് കാണരുത് വിശുദ്ധിയും വെളിപാടും തമ്മിലൊരു ബന്ധവുമില്ല എനിക്ക് തന്നെ ചില ആൾക്കാരെ അറിയാം ഇങ്ങനെ വെളിപാട് കിട്ടുന്ന ചില ടീമുകൾ ഞാനൊരു പള്ളിയിൽ ഞാൻ സ്ഥലം പറയുന്നില്ല അവിടെ പോയി പ്രസംഗിച്ചപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ പള്ളിയിൽ ഒരു പെണ്ണ് ഇതാ മറിഞ്ഞു വീഴുവാണ് രക്തം വരുന്നു കയ്യുമെന്ന് ആൾക്കാരെ അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു അവിടുത്തെ അവിടുത്തെ പള്ളിയുടെ അച്ഛൻ ഇത് മൈൻഡ് ചെയ്യാറില്ല ആൾ ചെയ്യണത് ഏറ്റവും നല്ലത് അത് അവഗണിക്കുക എന്നുള്ളതാണ് സംഭവം പിന്നീട് പഠിച്ചപ്പോൾ പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേകതരമായ രാസപദാർത്ഥം ഇത് കയ്യിൽ പെരട്ടുവാണ് അത് കുറച്ച് ആൾ കഴിയുമ്പോൾ രക്തം വേർക്കുന്ന പോലെ വരും ഇങ്ങനെയൊരു സാധനം ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു മാനസിക അസുഖമാണ് നമുക്ക് ഈ പറയുന്ന വെളിപാട് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും രക്തം കണ്ടു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും അല്ലൂസിനേഷൻസിന് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവന് തോന്നണതാണല്ലോ പക്ഷേ ഇങ്ങനെ ചില അടയാളങ്ങൾ കൂടി കാണുമ്പോൾ നമ്മളിത് മെഡിക്കൽ സയൻസിന് വിധേയമാക്കണം അതിനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ ഒന്ന് സൈക്കോളജിക്കൽ ആളുകളുടെ അടുത്ത് പറഞ്ഞു വിടണം അതൊക്കെ ചെയ്യാനുള്ള സംവിധാനം സഭയിലുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും കുഴപ്പങ്ങളില്ല എന്ന് കാണുന്ന ചില ആളുകളുടെ സ്വകാര്യ വെളിപാടുകൾ സഭ അംഗീകരിച്ചിട്ടുമുണ്ട് അതിന് സഭ എതിരുവല്ല പക്ഷേ അത് അംഗീകരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിപാട് പിന്നെ കൂടുതൽ പൂർണ്ണമാകുകയോ ആ വ്യക്തിയോട് ഇപ്പോൾ കരുണക്കൊന്തയൊക്കെ അങ്ങനെ വന്നൊരു കാര്യമാണ് കരുണക്കൊന്ത ഒരാൾക്കുണ്ടായ വൃത്തി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ കരുണക്കൊന്ത നമ്മൾ സ്വീകരിച്ചു അതിൽ വേറെ അപകടമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ എനിക്ക് കരുണച്ചൊല്ല കരുണക്കൊന്ത ചെല്ലാൻ ഇഷ്ടമില്ല എനിക്ക് മാതാവിൻ്റെ കൊന്ത ചെല്ലാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കരുണക്കൊന്ത ഞാൻ ചെല്ലിയില്ലെങ്കിലും എനിക്ക് രക്ഷ കിട്ടില്ല എന്നൊന്നും വരുന്നില്ല മനസ്സിലായോ അതാണ് വിശ്വാസ സംബന്ധമായ അനിവാര്യതയല്ല പ്രൈവറ്റ് റെവുലേഷൻ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇനി ഇങ്ങനെയുള്ള സ്വകാര്യമായ വെളിപാടുകൾ കിട്ടിയ ആളുകളെ നമ്മൾ വലിയ വാഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആ ചേച്ചിയിലടുത്ത് മണമുണ്ട് ആ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ കൊന്തയ്ക്ക് മണം വന്നു സൗരഭ്യം പോണു എണ്ണ തീരുന്നില്ല ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ എന്തിനോ എത്രയധികം ഓടിക്കൂടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇറ്റ് ഈസ് നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഹെർ സാങ്ക്ടിറ്റി ദാറ്റ് ഗോഡ് ഈസ് റിവീലിങ് സംതിങ് ടു ഹെയർ അവളുടെയോ അത് ആളാവട്ടെ പെണ്ണാകട്ടെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ മെത്രാനാവട്ടെ അത് സ്വകാര്യ വെളിപാടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായി മേറിട്ടുകൊണ്ടൊന്നും അല്ല ആ വെളിപാട് ദൈവം കൊടുക്കുന്നത് ദൈവത്തിന് ഒരാവശ്യം ആ വ്യക്തിക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് സ്വകാര്യ വെളിപാടുകൾ എപ്പോഴും വിവേചനാധികാരത്തിനെ കീഴ്പ്പെട്ടിരിക്കണം അതിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ആ ലേഖനത്തിലെ നാലാധ്യായം പതിനൊന്നാം വാക്യത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പല ആൾക്കാർക്കും പല വരങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ വിവേചിച്ച് അറിയണമെന്ന് യോഹന്നാൻ ആവശ്യപ്പെടുകയാണ് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോ സ്ലിഹ ഒന്നാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ പഠിപ്പിച്ചതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞതിൽ നിന്ന് വ്യതിചലിച്ചുള്ള പഠനങ്ങൾ ആര് പറഞ്ഞാലും ദൈവത്തിൻ്റെ ദൂതം തന്നെ വന്നു പറഞ്ഞാലും അത് വില പോകുന്നതല്ല അനുസരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയുടെ പ്രബോധനാധികാരത്തിൻ്റെ വിവേചനത്തിന് ഏത് സ്വകാര്യ വെളിപാടുകളും വിധേയപ്പെടാൻ കടപ്പെട്ടിരിക്കുന്നു ഈ സ്വകാര്യ വെളിപാടുകൾ പലപ്പോഴും ആശ്രയിക്കരുത് അതിനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ അപകടത്തിൻ്റെ സൂചനകൾ ധാരാളമുണ്ട് ഒരുപാട് പാ അപര്യാപ്തതകളുണ്ട് ഈ സ്വകാര്യ വെളിപാടുകൾ ലഭിക്കുന്ന വ്യക്തിയുടെ മാനസികമായ അവസ്ഥ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു മനഃശാസ്ത്രജ്ഞന്മാർ പലരും ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് അച്ഛന്മാരുൾപ്പെടെ ഇങ്ങനെ നിവേശനങ്ങൾ കിട്ടുന്നവരെ സൈക്കാട്രിയുടെ വിധേയപ്പെടുത്താറുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സിൽ ഈ ഹലൂസിനേഷൻസ് ഉള്ള ആളുകൾ പാരാനോയിയുള്ള ആളുകൾ ഷിസഫ്രോണിക് ടൈപ്പുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല പല തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ അവർ കാണുന്നുണ്ടാവും നിങ്ങൾ ഇന്ന് കൂടുതൽ വായിക്കണം ഞാൻ പറയാം കൊഗ്നേറ്റീവ് സയൻസ് എന്ന് പറയുന്ന ഒരു ശാഖ നിങ്ങളൊക്കെ നല്ല അഭ്യസവിധരായ പിള്ളേരാണ് നിങ്ങളത് വായിക്കേ നല്ല ലിറ്ററേച്ചർ വിക്കിപീഡിയയിൽ മാത്രം വായിച്ചാൽ കാര്യമില്ല ഒഫീഷ്യൽ സൈറ്റുകളിലെ നല്ല പുസ്തകങ്ങളിലേ കൊഗ്നേറ്റീവ് സയൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന നാഡീവ്യൂഹ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ് ന്യൂറോൺസ് എൻസൈംസ് ക്രോമോസോമുകളെല്ലാം കൂടി പ്രവർത്തിക്കുന്ന നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെയാണല്ലോ നമ്മൾ പ്രാർത്ഥനയിലും സംഭവിക്കുന്നത് ഈ മെഡിക്കലൊക്കെ ആയിട്ട് നമുക്ക് സുഖപ്പെടുന്നതിൻ്റെയൊക്കെ കാരണം അത് തന്നെയാണ് സയൻറ്റിഫിക്കായി കുറേ എലമെൻസ് അതിലുണ്ട് ഉദാഹരണം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പത്ത് തേർട്ടി ത്രീ പെർസെൻറ്റ് ഓഫ് അവർ എനർജീസ് സ്പിരിച്വൽ വിച്ച് ഈസ് വെരി മച്ച് ലിങ്ക്ഡ് വിത്ത് ദ അവർ സബ് കോൺഷ്യസ് ലെവൽ ഓഫ് അവർ മൈൻഡ്സ് അപ്പോൾ അവിടെ ഇമോഷൻസ് ഉണ്ട് വാസനകളുണ്ട് അതുപോലെ നമ്മുടെ വിൽ പവർ ഉണ്ട് ഇതെല്ലാം കൂടി കൂടിക്കലർന്ന അവസരത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബ്രെയിനിൽ വൈദ്യുത കിരണങ്ങൾ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനർജിയെക്കുറിച്ചൊക്കെ ധാരാളം പഠനങ്ങൾ വരുന്നുണ്ടല്ലോ തരംഗങ്ങളെക്കുറിച്ച് ഈ പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഇന്ന് ഈ ഹല്ലൂസിനെ വലിയ വലിയ അറിവുകൾ കിട്ടി വലിയ വലിയ കാഴ്ചകൾ കണ്ടു എന്നൊക്കെ പറയണത് ദീസ് ആർ വെരി സബ്ജക്റ്റീവ് വ്യക്തിനിഷ്ഠമായി ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തോന്നിപ്പുകളാണ് പലതും അത് അവനുഭവിക്കുന്ന ഡിജക്ഷനിലെ വളരെ ഡിജക്റ്റഡ് ആയിട്ടുള്ള മൂ മൂഡിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തി ശരണത്തിനു വേണ്ടി കുതിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ പ്രായോഗികമായിട്ട് ചില തോന്നിപ്പുകളുണ്ടാവും അതിൽ ചിലതൊക്കെ നല്ലതായിരിക്കും ചിലതൊക്കെ മോശമായിരിക്കും അത് വിവേചിച്ചറിയാനാണ് നമ്മൾ പറയുന്നത് ശരിക്കും ഒരു സൈക്കാട്രിക് ആൻഡ് സൈക്കളോജിക്കൽ ആൻഡ് മോറൽ തിയോളജിയൻ ഒരു തിയോളജി ആൻഡ് ബിബ്ലിക്കൽ പ്രൊഫസർ ഇവരൊക്കെ കൂടുന്നൊരു സമിതിയാണ് ഇതൊക്കെ വിച്ഛേദിക്കേണ്ടത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സൈക്കിക് സ്റ്റേറ്റ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ നേച്ചറ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് വേറെ ഒന്ന് നമ്മളിങ്ങനെയുള്ള ചില തോന്നിപ്പുകൾ തോന്നുമ്പോൾ അതിൽ മാനുഷിക ചിന്തകൾ പലരും നമ്മൾ വായിച്ചിട്ടുള്ളത് വേറെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് നിന്ന് കേട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് കേട്ടാൽ ചില വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ ഇവർ തള്ളി വിടുന്നുണ്ടാവും നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഓർത്തോ നമ്മൾ സെമി കോൺഷ്യസ്നെസ്സിലാണല്ലോ സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുമ്പോൾ എന്താണ്ടാവണേ നമ്മളിപ്പോൾ ഒരു സ്വപ്നം പകുതി വെച്ചിട്ട് മുറിച്ചിട്ട് രണ്ടാം പ്രാവശ്യം ഒന്ന് വീണ്ടും കിടന്നായിട്ട് ആ സ്വപ്നം തന്നെ തുടർച്ച കാണണമെന്ന് ആഗ്രഹിച്ചാൽ ചില നേരത്ത് ക്ലിക്കാവും സാധനം തുടർന്ന് കാണും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം തന്നെ കാണും അതിൻ്റെയൊക്കെ അർത്ഥം ഈ സെമി കോൺഷ്യസിനെ നമുക്കൊരു പരിധി നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് അതിനെ നിയന്ത്രിക്കാനും കൂടി പറ്റും എന്നാണ് നമ്മളതിൽ കാണുന്നത് അപ്പോൾ പിന്നെ വ്യാഖ്യാനത്തിലും തെറ്റു വരാം ഞാനൊരു കാര്യം തോന്നി തോന്നിയത് പറയില്ല എൻ്റെ എനിക്ക് തോന്നുന്നതാണ് ഇപ്പോൾ ഈ ഷിസോഫ്രേനിക്കായ ആൾക്കാർ ഉള്ള പിള്ളരൊക്കെയായിട്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാർ ചില ആൾക്കാരുടെ മക്കളൊക്കെ അങ്ങനെ ചിലർ വന്ന് പെട്ടവരുണ്ട് അവർ അച്ഛ ദേ കണ്ടു ദേ അവൾ ഇവിടെ നിൽക്കുവാണ് അവൾ എന്നെ വിളിക്കുന്നുണ്ട് അവന് പതിനെട്ട് ഇരുപത് വയസ്സ് ശരിയാണ് ആഗ്രഹിച്ച പെണ്ണ് നല്ല കുടുംബത്തെയാണ് കിട്ടണില്ലേ അപ്പോൾ ഇതിങ്ങനെ കിടില്ലല്ലേ കിടന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണും നമുക്ക് തോന്നും പക്ഷേ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരാം ഇടവരും ധാരാളം അതുകൊണ്ടാണ് പറയണത് പ്രൈവറ്റ് റവലേഷൻ ഇച്ചിരി ഡിസ്റ്റൻറ്റായിട്ട് നിർത്തുകയാണ് നല്ലത് അപ്പോൾ ഇതിനെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് ഉള്ളൊരു സമിതിക്ക് വിധേയമാകണം പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങൾക്കൊരു പ്രൈവറ്റ് റവലേഷൻ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ ജീവിതത്തിൽ അതിനുശേഷം എന്തെങ്കിലും ആത്മീയമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ അവർ പുണ്യത്തിൽ വളർന്നിട്ടുണ്ടോ അവർ വിശുദ്ധിയിൽ വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം കാണിക്കുന്ന വിശുദ്ധിയെക്കുറിച്ചല്ല പറയണേ സത്യസന്ധതയിൽ ആത്മാർത്ഥതയിൽ അവരുടെ അർപ്പണത്തിൽ അവരുടെ ദൈവവിചാരത്തിൽ സഹോദര സ്നേഹത്തിൽ ശത്രുക്ഷമയിൽ ഒക്കെ നിലപാടുകളിൽ ഒക്കെ സത്യസന്ധമാണെങ്കിൽ മാത്രം നമ്മൾ നമ്മളവർ വെറിച്ചു അല്ലെങ്കിൽ പുണ്യത്തിൽ വളരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ചില തോന്നിപ്പുകളൊക്കെ തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ചില ആൾക്കാർ കാണാൻ ഇത് കഴിയുമ്പോൾ ഇവർ ദിവ്യന്മാർ പോലെ ആവുകയാണ് ഞാൻ ദൈവമാണ് ഏതാണ്ട് എന്നുള്ള മട്ടിലാണ് ഇവർ നടക്കണത് അങ്ങനെ നടക്കുന്ന ടീമുകളൊക്കെ തനി പോലീസാണെന്ന് നിങ്ങൾ വിചാരിച്ചോ കാരണം കാരണം ഇങ്ങനെയുള്ള പ്രൈവറ്റ് റെഗുലേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അവൻ്റെയോ അവളുടെയോ മെറിട്ട് കൊണ്ടല്ലല്ലോ ആ ആളെ ഒരു ഉപകരണമാക്കി അയാളുടെ വിശുദ്ധിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ 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 കയറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഒരിക്കലും ഒരു സത്യസന്ധമായ ദൈവാന്വേഷണത്തിന് വിധേയമായ ആളല്ല എന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ സ്വകാര്യ വെളിപാടുള്ള ആളുകൾ ഒരു നല്ല ആത്മീയ ഗുരുവിനെ ഇരുത്തം വന്ന അനുഭവങ്ങളുള്ള ജീവിത വിശുദ്ധിയുള്ള ആത്മീയ ഗുരുവിൻ്റെ സഹായം തേടുകയും അങ്ങനെയുള്ള ആളുകളോടൊപ്പം അക്കമ്പനി ചെയ്യുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു സെക്റ്റുകളെക്കുറിച്ച് പറഞ്ഞു നവയുഗ ആത്മീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു സെക്റ്റുകൾ ഒരു തരത്തിൽ നമുക്ക് പ്രചോദിപ്പിക്കാവുന്നതല്ല ക്രിസ്തുവിൻ്റെയും സഭയുടെയും പഠനങ്ങൾക്കെതിരാണ് എന്നു മാത്രമല്ല മനുഷ്യത്വത്തിന് തന്നെ എതിരാണ് ഞാൻ ഓർക്കുന്നു സെക്ടുകളിൽപ്പെട്ട ആളുകൾ ഇടയ്ക്ക് വെച്ച് ഒരുപാട് പേര് കൂട്ടലഹരി ഉപയോഗിച്ച് ആത്മഹത്യകളിൽ ചെന്നുപെട്ട് ഫ്രാൻസിലൊക്കെ പല സെക്ടുകളെയും പോലീസ് തന്നെ ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് അവരെ മുഴുവൻ പിടിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു പരിധി കഴിയുമ്പോൾ കരിസ്മയുള്ള ലീഡറ് ഒന്നാൽ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നു വേറെ ഒന്നും മുന്നോട്ട് പോകാൻ വഴിയില്ലാണ്ട് കാണുമ്പോൾ ആത്മഹത്യകൾ ചെയ്യാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു നമ്മളിപ്പോൾ തന്നെ മരിച്ചാൽ ഇപ്പം തന്നെ സ്വർഗത്തെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾ വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ടറുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട നവയുഗ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ നല്ലതും പതിരും നെല്ലും ഉണ്ടാവും അത് തിരിച്ചറിയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അതെല്ലാം നമ്മൾ ഓർക്കുക എപ്പോഴും ഒരു കോമൺ സെൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുണ്ടാവുക മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുക മതാധ്യാപകരുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിയുക നമ്മളേക്കാൾ പ്രായവും പക്വതവും ഇരുത്തവും വന്ന സുഹൃത്തുക്കളുമായിട്ട് തുറന്ന് സംസാരിക്കുക സഭയിലെ വൈദികരുമായിട്ട് അടുത്തിടപഴകുക ഈ അങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മൾ സെക്ടറുകളിൽ ചെന്നുപെടില്ല എന്ന് മാത്രമല്ല അങ്ങനെ പെടാൻ സാധ്യതയുള്ളവരെ രക്ഷിക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾ ഈ ക്ലാസ്സിൽ എന്നോടൊപ്പം ഉണ്ടായ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരാകാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വഴിതെറ്റുന്ന വിശ്വാസങ്ങളിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളെ കരകയറ്റാനും യഥാർത്ഥമായ ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാനും ഒരു മാർഗമായി നിങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആതിരൂപത കാറ്റഗീസൻ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇതിനെ നയിക്കുന്ന അധ്യാപകരോടും ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവരോടും എല്ലാവരോടും എല്ലാവരോടുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ